ദേശസുരക്ഷാ നിയമപ്രകാരം അറസ്റ്റിലായ ഉത്തർപ്രദേശിലെ ഡോക്ടർ കഫീൽ ഖാൻ ജയിൽ മോചിതനായി. ഇന്ന് പുലർച്ചെ മധുര ജയിലിൽ നിന്നാണ് അദ്ദേഹം പുറത്തിറങ്ങിയത്. അലഹബാദ് ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരമാണ് യു പി സർക്കാർ അദ്ദേഹത്തെ ജയിൽ മോചിതനാക്കിയത്. ദേശസുരക്ഷാ നിയമപ്രകാരം അറസ്റ്റിലായ ഉത്തർപ്രദേശിലെ ഡോക്ടർ കഫീൽ ഖാൻ ജയിൽ മോചിതനായി. ഇന്ന് പുലർച്ചെയോടെയാണ് മധുര ജയിലിൽ നിന്നും കഫീൽ ഖാൻ പുറത്തിറങ്ങിയത്. അലഹബാദ് ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരമാണ് യു പി സർക്കാർ കഫീൽ ഖാനെ മോചിപ്പിച്ചത്. 8 മാസത്തെ ജയിൽവാസത്തിന് ശേഷമാണ് കഫീൽ ഖാന്റെ മോചനം. ഉത്തർപ്രദേശ് സർക്കാർ തന്നെ വ്യാജ കേസുകൾ ചുമത്തി ജയിലിൽ തള്ളുകയായിരുന്നുവെന്ന് ജയിൽ മോചിതനായ ഡോക്ടർ കഫീൽ ഖാൻ പറഞ്ഞു. അലഹബാദ് ഹൈക്കോടതിയുടെ ഉത്തരവിനെ തുടർന്ന് ജയിൽ മോചിതനായ ഡോക്ടർ കഫീൽ ഖാൻ മധുര ജയിലിന് പുറത്തുവെച്ച് തന്നെ ഉത്തർപ്രദേശ് സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനമാണ് ഉന്നയിച്ചത്. യാതൊരു അടിസ്ഥാനവുമില്ലാത്ത കള്ളക്കേസാണ് യു പി സർക്കാർ തനിക്കെതിരെ ചുമത്തിയതെന്ന് കോടതി ഉത്തരവ് തന്നെ വ്യക്തമാക്കുന്നുണ്ട്. രാഷ്ട്രീയ നാടകത്തിലൂടെ തന്നെ 8 മാസത്തോളമാണ് ജയിലിൽ അടച്ചത്. 5 ദിവസം ഭക്ഷണവും വെള്ളവും തരാതെ പീഡിപ്പിച്ചു. തന്നെ വെടിവെച്ച് കൊല്ലാതിരുന്നതിന് ഡോക്ടർ കഫീൽ ഖാൻ എസ് ടി എഫിന് നന്ദി പറഞ്ഞു. ഈ അവസരത്തിൽ ഉത്തർപ്രദേശ് എസ് ടി എഫിന് നന്ദി അറിയിക്കുന്നു. മുംബൈയിൽ നിന്നും കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുവരുന്നതിനിടെ ഏറ്റുമുട്ടലിലൂടെ കൊല്ലാതിരുന്നതിന് എസ് ടി എഫിന് നന്ദി അറിയിക്കുന്നുവെന്നും ഡോക്ടർ കഫീൽ ഖാൻ പറഞ്ഞു. അലഹബാദ് ഹൈക്കോടതി ഉത്തരവിന് ശേഷം ഏറെ നേരത്തെ അനിശ്ചിതത്വങ്ങൾക്കൊടുവിലാണ് ഡോക്ടർ കഫീൽ ഖാൻ അർദ്ധരാത്രിയിൽ ജയിൽ മോചിതനായത്. കഫീൽ ഖാൻ മേൽ ചുമത്തിയ ദേശീയ സുരക്ഷാ നിയമം എടുത്തുമാറ്റിയ കോടതി അദ്ദേഹത്തെ ഉടൻ പുറത്തുവിടണമെന്ന് ഉത്തരവിട്ടതോടെയാണ് ജയിൽ മോചനത്തിന് വഴി തുറന്നത്. എന്നാൽ ജയിൽ അധികൃതർ സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് ജയിൽ മോചനം വൈകിപ്പിക്കുകയായിരുന്നു. ജയിൽ മോചനത്തിന് വേണ്ടി ജയിൽ അധികാരികളെ സമീപിച്ചവരോട് ജില്ലാ മജിസ്ട്രേറ്റിന്റെ ഉത്തരവ് ജയിലിലെത്തിയിട്ടില്ലെന്ന് പറഞ്ഞ് മടക്കിയച്ചു. ജില്ലാ മജിസ്ട്രേറ്റ് ആവട്ടെ, തനിക്ക് ഹൈക്കോടതി ഉത്തരവ് ലഭിച്ചിട്ടില്ലെന്നും പറഞ്ഞു. ഇതോടെ രാത്രി തന്നെ കോടതിയലക്ഷ്യ ഹർജി ഫയൽ ചെയ്യുമെന്ന് ഇദ്ദേഹത്തിന്റെ കുടുംബവും അഭിഭാഷകരും അറിയിച്ചു. ഇതിനുള്ള നീക്കവും ആരംഭിച്ചു. കുടുംബം കോടതിയെ സമീപിക്കുമെന്ന് അറിയിച്ചതോടെ ജയിൽ അധികൃതർ കഫീൽ ഖാനെ മോചിപ്പിക്കാൻ തയ്യാറാവുകയായിരുന്നു. പൗരത്വ പ്രക്ഷോഭങ്ങളുടെ പേരിൽ കഴിഞ്ഞ 8 മാസമായി മധുര ജയിലിൽ തടവിലാണ് കഫീൽ ഖാൻ. സി ഐ വിരുദ്ധ സമരത്തിന്റെ ഭാഗമായി അലിഗഡ് സർവകലാശാലയിൽ പ്രകോപനപരമായ പ്രസംഗം നടത്തിയെന്ന് ആരോപിച്ചാണ് മുംബൈയിൽ വെച്ച് ഖാനെ അറസ്റ്റ് ചെയ്യുന്നത്. സർവകലാശാലയിൽ നടന്ന സമരത്തിൽ പങ്കെടുത്തതിന് കഴിഞ്ഞ ഫെബ്രുവരിയിൽ യു പി പോലീസ് കഫീൽ ഖാനുമേൽ എൻ എസ് എ ചുമത്തുകയും ചെയ്തു. അലഹബാദ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഗോവിന്ദ് മാത്തൂർ, ജസ്റ്റിസ് സൗമിത്ര ദയാൽ സിംഗ് എന്നിവരടങ്ങിയ ബെഞ്ചാണ് കഫീൽ ഖാനെ മോചിപ്പിച്ചുകൊണ്ടുള്ള സുപ്രധാന വിധി പ്രസ്താവിച്ചത്. കഫീൽ ഖാനെ പുറത്തുവിടണമെന്നാവശ്യപ്പെട്ട് നേരത്തെ സുപ്രീംകോടതിയെ സമീപിച്ചുവെങ്കിലും വിഷയം അലഹബാദ് കോടതിയാണ് പരിഗണിക്കേണ്ടതെന്ന് ചൂണ്ടിക്കാട്ടി എസ് എ ബോബ്ഡെ അടങ്ങിയ ബെഞ്ച് കഫീൽ ഖാന്റെ മാതാവ് നൂസ്രത്ത് പർവീന്റെ ആവശ്യം തള്ളിയിരുന്നു. കേസിൽ 15 ദിവസത്തിനകം തീർപ്പ് കൽപ്പിക്കണമെന്നും സുപ്രീംകോടതി അലഹബാദ് ഹൈക്കോടതിക്ക് നിർദ്ദേശം നൽകിയിരുന്നു. പൌരത്വ നിയമ ഭേദഗതിക്കെതിരെയുള്ള പരിപാടിക്കിടെ വിദ്വേഷ പ്രസംഗം നടത്തിയെന്നാരോപിച്ച് ഉത്തർപ്രദേശ് സർക്കാർ തടവിലിട്ട കഫീൽ ഖാന് അലഹബാദ് ഹൈക്കോടതിയാണ് ഇന്നലെ ജാമ്യം അനുവദിച്ചത്. കേസിൽ ഉത്തർപ്രദേശ് സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച കോടതി കഫീൽ ഖാന് സ്വാഭാവിക നീതി നിഷേധിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടി. യാതൊരു തെളിവും ഇല്ലാതെ നിയമവിരുദ്ധമായാണ് യു പി സർക്കാർ കഫീൽ ഖാനെതിരെ ദേശീയ സുരക്ഷാ നിയമപ്രകാരമുള്ള വകുപ്പുകൾ ചുമത്തിയതെന്ന് കോടതി നിരീക്ഷിച്ചു. കഫീൽ ഖാന്റെ അമ്മ നുസ്രത്ത് പർവീൻ നൽകിയ ഹേബിയസ് കോർപ്പസ് ഹർജിയിലാണ് അലഹബാദ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഗോവിന്ദ് മാത്തൂർ, ജസ്റ്റിസ് സൗമിത്ര ദയാൽ സിംഗ് എന്നിവരടങ്ങിയ ബെഞ്ചിന്റെ വിധി. കഴിഞ്ഞ ഡിസംബറിൽ സി എ വിരുദ്ധ സമരത്തിന്റെ ഭാഗമായി അലിഗഡ് സർവകലാശാലയിൽ പ്രകോപനപരമായ പ്രസംഗം നടത്തിയെന്ന പേരിലാണ് മുംബൈയിൽ വെച്ച് ഖാനെ അറസ്റ്റ് ചെയ്തത്. കഫീൽ ഖാനെ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് വലിയ പ്രതിഷേധമാണ് ഉയർന്നത്. നേരത്തെ കഫീൽ ഖാനെ പുറത്തുവിടണമെന്നാവശ്യപ്പെട്ട് അമ്മ സുപ്രീംകോടതിയെ സമീപിച്ചുവെങ്കിലും വിഷയം അലഹബാദ് കോടതിയാണ് പരിഗണിക്കേണ്ടതെന്നായിരുന്നു സുപ്രീംകോടതിയുടെ നിലപാട്. യു പിയിലെ ഗോരഖ്പൂർ ബാബ രാഘവ് ദാസ് മെഡിക്കൽ കോളേജിൽ ശിശുരോഗ വിദഗ്ധനായിരുന്ന ഡോക്ടർ കഫീൽ ഖാൻ ഓക്സിജൻ ലഭ്യതയുടെ അഭാവത്തെ തുടർന്ന് ആശുപത്രിയിലെ 60-ലേറെ കുട്ടികൾ മരിച്ച സംഭവത്തിൽ കുറ്റാരോപിതനായിരുന്നു. ഈ കേസിൽ മാസങ്ങളോളം ഇദ്ദേഹത്തെ ജയിലിൽ അടച്ചിരുന്നു. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റായ മലയാളം .samayam.com സന്ദർശിക്കുക. കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് സമയം മലയാളം ഫ്രം ടൈംസ്.